മറ്റന്നാറിലുണ്ടായ മറ്റൊരു ഉരുൾപൊട്ടലിന്റെ വാർത്ത ആണ് ഇപ്പോൾ എത്തുന്നത്. പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. ഇന്നലെ രാത്രി 11:00 ഈ അപകടം ഉണ്ടായത്. പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. ആ പ്രദേശത്തെ സ്ഥിതി എന്താണെന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു പക്ഷേ ആ ലയങ്ങളൊക്കെ താഴെ കാണാം നമുക്ക്. ഒരുപാട് ആളുകൾ എപ്പോഴും കടയിൽ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം പകലായിരുന്നതിൽ ഒരുപക്ഷെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഭാഗ്യമെന്ന് പറയാം രാത്രി ഇത്തരത്തിലൊരു ദുരന്തം നടന്നത്. മുകളിൽ നിന്നും കുത്തിയൊലിച്ച് മരങ്ങളടക്കം കുത്തിയൊലിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രദേശവാസികൾ തന്നെയുണ്ട്. ഇദ്ദേഹത്തിന്റെ കടയാണ് പൂർണ്ണമായും മൂടിപ്പോയിരിക്കുന്നത്. എന്റെ പേര് നിഷാന്നാണ്. ഞാൻ ഇവിടെ എന്റെ കട ഉണ്ട്. ഇവിടെ ഞാൻ രാത്രി 8 മണിയാകുമ്പോൾ ഇവിടുന്ന് കട അടച്ചിട്ട് ഇവിടുന്ന് വീട്ടിലേക്ക് പോയി. പോകുന്ന സമയത്തിലാണ് ആ മേലിലേക്ക് നോക്കുമ്പോൾ കളങ്കിയ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞങ്ങളെല്ലാം വീട്ടിലേക്ക് പോയി. പക്ഷേ ഈ സംഭവം രാവിലെ 1:00 or 1:00 നേരത്തുണ്ടെങ്കിൽ 50 പുള്ളിക്കാർ മരിച്ചു പോയി സാധ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ നൈറ്റ് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കട ഇരുന്നിട്ട് താഴെ പോയി. നൈറ്റ് 11:50, 12 മണിയാകുമ്പോൾ ഭയങ്കര വലിയ ഒരു ഒച്ച സൗണ്ട് നോക്കുമ്പോൾ ഞങ്ങൾ നിന്ന് മേലെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലായി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം മാറി ക്യാമ്പുകളൊക്കെ കയറിയില്ല. 100 to 150 ആൾക്കാരൊക്കെ കുടുംബക്കാർക്കുണ്ട്. 130 കുടുംബക്കാരുണ്ട്. എല്ലാം ഇപ്പം മാറി ഞങ്ങൾ വേറെ വേറെ സ്ഥലത്തിൽ ഇപ്പോൾ ക്യാമ്പുകളൊക്കെ കയറി. ഇദ്ദേഹം പാചകശാലയിൽ ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. ദിവസവും 4-5 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യുന്നു. മാസത്തിൽ 1 to 1.5 lakh വരെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങൾ പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെയുള്ള എല്ലാവരും തന്നെ ഒഴിപ്പിച്ചു അല്ലേ? എല്ലാം തന്നെ രാത്രി തന്നെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ എല്ലാം കൂടി ഇവിടുന്ന് ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കളക്ടറും ഫയർ സർവീസുകാരും അപ്പൊ തന്നെ അറിഞ്ഞ് ഇവിടുത്തെ ഉള്ള സ്റ്റാഫും എല്ലാവരും കൂടി വന്ന് എല്ലാം ഇവിടുന്ന് മാറ്റി പോകാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാം കൂടി അവിടെ അവിടെ സാന്റോസ് കോളനി, അത് എസ്ടി കുടി, കുണ്ടള എസ്റ്റേറ്റ്, ചെണ്ടോർ എസ്റ്റേറ്റ്, ഈ ഭാഗത്തിൽ പോയി സ്കൂളിൽ കുറേ പേർ ഉണ്ട്. ഇത് പകലാണെങ്കിൽ സത്യത്തിന് 50 കൂടുതൽ മരിച്ചാണ്. അത് എവിടത്തെ ഉള്ള ആൾക്കാർ, എവിടത്തെ ഉള്ള എങ്ങനെ വന്നവരാണ്? ടൂറിസ്റ്റ് വണ്ടിയെല്ലാം ഈ മേഖലയിൽ എപ്പോഴും നിൽക്കുന്നതാ. നമ്മുടെ കടയാണ്, ഇതിൽ 2 ഉണ്ടായിരുന്നു. ഒന്ന് മാരിയപ്പൻ കട, അതിനടുത്ത് ഞങ്ങളുടെ കട. ഇത് 2 ഉണ്ടായിരുന്നു. 2 ഒളിച്ച് മൊത്തത്തിൽ ഒളിച്ചുപോയി. 40-45,000 liter ടാങ്ക് ഉള്ള കുടിവെള്ളം, ഈ നാട്ടിലുള്ള മൊത്തം കുടിവെള്ളം അതിലുണ്ടാണ് എടുക്കുന്നത്. ആ ടാങ്ക് തന്നെ ഇപ്പം ഇല്ല. ഇതിന് മുകളിൽ 3 kilometers മുകളിലൊന്നാണ് മൊത്തത്തിൽ ഇടിഞ്ഞ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇത് മൊത്തത്തിന് ഇത് നേരെ റൂട്ട് തിരിഞ്ഞാണ് മൊത്തം 13 lines മൊത്തത്തിന് പോയാണ്. റൂട്ട് തിരിയാതെ കൊണ്ട് ദൈവം ഉള്ളത് കൊണ്ട് ഈ റൂട്ട് തിരിഞ്ഞില്ല. റൂട്ട് തിരിഞ്ഞ് കറക്റ്റ് റോഡിലേ പോയാൽ മൊത്തം ലൈൻസിലെ കയറിയാണ്. ഇവിടെ ഒരു വലിയ കുളി ഉള്ളത് കൊണ്ട് ആ കുളി ഭാഗത്തിന് എല്ലാം പോയി. വലിയ ശബ്ദത്തോടെയായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യം സൗണ്ട് ആയിട്ടാണ്, നല്ല സൗണ്ടാണ്. ആ സൗണ്ടിൽ എല്ലാവരും കൂടി നേരത്തെ അത് വെള്ളം കളഞ്ഞു വന്നതാ പകലിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ മനസ്സിലായതാ. വെള്ളം കളഞ്ഞു വരുമ്പോൾ മേലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് നൈറ്റ് 11 ആകുമ്പോൾ അത് ഇങ്ങനെ നല്ല സൗണ്ടായിട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടി അന്ന് ഇതോടെ 3 വട്ടവട പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം വട്ടവടയിലേക്ക് പോകാനുള്ള ഏക വഴിയാണ് ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുന്നത്. ഏതാണ്ട് 2 എടുക്കും ഇവിടെ ഈ റോഡ് ഒന്ന് വൃത്തിയാക്കി, അതായത് ഗതാഗത യോഗ്യമാക്കാൻ തന്നെ 2 എടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ക്യാമ്പ് ഇതിനോടടുത്ത് തന്നെ ഈ ഡിവിഷനിൽ നിന്നും ഏതാണ്ട് 1 kilometer അപ്പുറത്ത് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. 175 വീട്ടുകാരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. പ്രദേശത്ത് അതീവ ജാഗ്രത, സബ് കളക്ടർ അടക്കം അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശമാണ്. തന്നെയുമല്ല, ഇവിടെ പലയിടങ്ങളിലും ഇപ്പോഴും മഴയുണ്ട്. അതൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. മൂന്നാറിലെ പുതുക്കുടി എസ്റ്റേറ്റ്, ആ സമീപ പ്രദേശങ്ങളിലാണ് ഈ ഉരുൾപൊട്ടൽ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ജേസൺ പറഞ്ഞതുപോലെ, അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ, വലിയ അപകടമാണ് ഒഴിവായത്. ഈ സംഭവം ഉടൻ തന്നെ പുറംലോകം അറിയുകയും ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ആകുകയും ചെയ്തു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷേ ഇദ്ദേഹം പാചകശാലയിൽ ക്ലൗഡ് കിച്ചൺ ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്. ദിവസവും 4-5 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യുന്നു. മാസത്തിൽ 1 to 1.5 lakh വരെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങൾ പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.